നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. മാതമംഗലത്ത് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ഇടത്തെട്ടുകാരെ ഒഴിവാക്കി വ്യാപാരം നടത്തിയാൽ കൺസ്യൂമർ സൊസൈറ്റികൾക്ക് സമൂഹത്തിൽ വലിയ ദൌത്യം നിർവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രതിഷേധം നടന്നത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച്. രാമന്തളി കുന്നരവിൽ സാമൂഹ്യവിരുദ്ധർ കത്തിച്ച ടിപ്പർ ലോറി ഉടമയുടെ വീട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചു. ലോറി കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുകൾക്ക് തെളിച്ചും പകരാൻ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ശില്പശാല. മാടായി ബി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയും വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇടത്തെട്ടുകാരെ ഒഴിവാക്കി വ്യാപാരം നടത്തിയാൽ കൺസ്യൂമർ സൊസൈറ്റികൾക്ക് സമൂഹത്തിൽ വലിയ ദൌത്യം നിർവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. മാതമംഗലം കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാതമംഗലം കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടത്തെട്ടുകാരെ ഒഴിവാക്കി വ്യാപാരം നടത്തിയാൽ കൺസ്യൂമർ സൊസൈറ്റികൾക്ക് സമൂഹത്തിൽ വലിയ ദൌത്യം നിർവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. എവിടെയാണോ ഉൽപാദന കേന്ദ്രം അവിടുന്ന് വാങ്ങണം. അവിടുന്ന് വാങ്ങിയാൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം 50% 60% വില കുറച്ച് കൊടുക്കാൻ പറ്റും. മാർക്കറ്റില് ഇന്നത്തെ മാർക്കറ്റിൽ എന്താ കാരണം? ഈ 50% 60% എന്ന് പറയുന്നത് അതിന്റെ ഇടത്തെട്ടുകാരുടെ വിഹിതമാണ്. ഉൽപാദകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിച്ച് വിൽക്കാൻ കഴിയണം. ഇടനിലക്കാരുടെ വിഹിതമാണ് വിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. സഹകരണ സംഘങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ അജിത ഓഹരി ഏറ്റുവാങ്ങി. ലോഗോ പ്രകാശനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം പൈന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സത്യപാലനം നിർവഹിച്ചു. കെ രാജീവൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, കെ സരിത, കെ വി ഗോവിന്ദൻ, എം വി രാജേഷ്, എം പി ദാമോദരൻ, കെ ബി ബാലകൃഷ്ണൻ, പി സജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, പി കുഞ്ഞിക്കണ്ണൻ, കെ വി വിജയൻ, സി രവി, ധനഞ്ജയൻ മാസ്റ്റർ, കെ പത്മനാഭൻ, രജേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് 7 മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പാറയിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി പി രാജേഷ്, വിജയൻ, ഹരികുട്ടില, എം ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി കുന്നരുവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ടിപ്പർ ലോറി കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ഒ മോഹനന്റെ വീട് സന്ദർശിച്ചപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ. രാമന്തളി കുന്നരുവിലെ കോൺഗ്രസ് പ്രവർത്തകനായ എം പി മോഹനന്റെ വീട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചു. മോഹനന്റെ ലോറി കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച രാത്രിയോടെയാണ് രാമന്തളി കുന്നരു വടക്കേ ഭാഗത്ത് റോഡരികിൽ നിർത്തിയിട്ട ടിപ്പർ ലോറി അജ്ഞാതർ കത്തിച്ചത്. ഓം മോഹനന്റെയും സുഹൃത്തിന്റെയും ഉടമസ്ഥതയിലുള്ള കെ എൽ 59F 79 നമ്പർ ടിപ്പർ ലോറിയായിരുന്നു അഗ്നിക്കിരയായത്. തൊട്ടടുത്ത വീടുകളിലെ ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും ടിപ്പർ കത്തുന്നതാണ് കണ്ടത്.
കോൺഗ്രസ് പ്രവർത്തകനായ മോഹനന്റെ ടിപ്പർ കത്തിച്ചവരെ ഉടൻ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ എം പി ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് അടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു സ്ഥിതി പാടില്ല. ഞാൻ പോലീസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പയ്യന്നൂരിലെ DYSP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിലെ കുറ്റവാളികളായ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPI പയ്യന്നൂർ മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമാധാനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 24th പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന CPI പയ്യന്നൂർ മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പാർക്കിൽ നടന്ന സമ്മേളനത്തിൽ NP ഭാസ്കരൻ അധ്യക്ഷനായി. നേതാക്കളായ എ പ്രദീപൻ, KV ബാബു, വേലിക്കാത്ത് രാഘവൻ, എം രാമകൃഷ്ണൻ, പി ലക്ഷ്മണൻ, വി ബാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുകൾക്ക് തെളിച്ചം പകരാൻ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാസ്റ്റർ പ്ലാൻ ശില്പശാല നടത്തി. മാടായി BRC ഹാളിൽ നടന്ന ശില്പശാലയിൽ എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുകൾക്ക് തെളിച്ചം പകരാൻ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാസ്റ്റർ പ്ലാൻ ശില്പശാല നടത്തി. മാടായി BRC ഹാളിൽ നടന്ന ശില്പശാല എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ പ്രോജക്ട് കോർഡിനേറ്റർ EC വിനോദ് കരട് രേഖ അവതരിപ്പിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കോച്ച് PV പ്രിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന് PV പ്രിയ പറഞ്ഞു. ഭൌതിക, അക്കാദമിക, കായിക, സർഗാത്മക മേഖലകളിൽ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശില്പശാല രൂപം നൽകി. ഓരോ കുട്ടിയുടെയും വിദ്യാലയത്തിന്റെയും സമഗ്ര വികസനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. മണ്ഡലത്തിലെ കായിക മൈതാനങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകും. പഠന പിന്നോക്കാവസ്ഥ പരിഹരിച്ച് അക്കാദമിക മികവിനായി പിന്തുണ സംവിധാനം ഉറപ്പാക്കും. ഭിന്നശേഷി സൌഹൃദ വിദ്യാലയങ്ങൾക്കൊപ്പം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനം നൽകും. കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കും. ശില്പശാലയിൽ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, PU രമേശൻ, KM സോമരാജൻ, ഡോക്ടർ SLP ഉമർ ഫാറൂഖ്, കൃഷ്ണൻ നടുവലത്ത്, ഡോക്ടർ N രാജേഷ്, KKR വെങ്ങര, PV പ്രിയ, രൂപക് N, പ്രശാന്ത് മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ അമരത്ത് KU വിജയകുമാറിന് ഇത് 8th മുഴം. വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങളിൽ മുന്നിൽ നിൽക്കുകയും പയ്യന്നൂരിന്റെ വികസന വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന വിജയകുമാറിനെ ഏകകണ്ഠമായാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുത്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിലെ കരുത്തുറ്റ യൂണിറ്റുകളിലൊന്നാണ് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ്. 2000 വ്യാപാരികൾ അംഗങ്ങളായ ചേംബറിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇത്തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് KU വിജയകുമാർ തന്നെ. തുടർച്ചയായ 7 വർഷങ്ങൾക്ക് ശേഷം 8th തവണയും KU വിജയകുമാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റായി ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വ്യാപാരികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ബലം തന്നെയാണ് വിജയകുമാറിന്റെ പ്രസിഡന്റ് സ്ഥാനം. മുൻ പ്രസിഡന്റുമാരായ KG മല്ലർ, C ജനാർദ്ദനൻ എന്നിവരോടൊപ്പം യൂത്ത് വിംഗിലും പിന്നീട് മാതൃസംഘടനയിലും പ്രവർത്തിച്ചും ഭാരവാഹിത്വം വഹിച്ചുമുള്ള പരിചയ സമ്പന്നതയുണ്ട് വിജയകുമാറിന്. ചേംബർ ഓഫ് കൊമേഴ്സിന് ഒരു യുവജന വിഭാഗം വിഭാവന ചെയ്തത് വിജയകുമാറായിരുന്നു. വ്യാപാരികളുടെ പ്രശ്നത്തിൽ മാത്രമല്ല, പയ്യന്നൂരിന്റെ സമഗ്രമായ വികസനത്തിൽ വ്യാപാരികളുടെ നിർദ്ദേശങ്ങൾ ഉന്നയിക്കാനും പ്രാവർത്തികമാക്കാനും വിജയകുമാർ മുന്നിലുണ്ടായിരുന്നു. സാമൂഹിക, സാംസ്കാരിക, സേവന മേഖലകളിലെല്ലാം വിജയകുമാറിന്റെ സാന്നിധ്യമുണ്ട്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും വാഗ്മിയുമായ KP കുഞ്ഞിരാമ പൊതുവാൾ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയാണ് വിജയകുമാർ. 2000 വ്യാപാരികളുടെ പയ്യന്നൂരിലെ വ്യാപാരി സംഘടനയായ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയിൽ ഒന്നാണ് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ ഇന്ന് 2000+ അംഗങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങൾ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത R ശോഭനയാണ് ഭാര്യ. ഏകമകൾ ആതിര അബുദാബിയിൽ ജോലി ചെയ്യുന്നു. പരേതരായ CK ഗോവിന്ദ പൊതുവാൾ, KU ജാനകി എന്നിവരാണ് മാതാപിതാക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു.
സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് കണ്ടുവരുന്നത് ചുമട്ടുതൊഴിലാളിക്കെതിരായിട്ടുള്ള പരാതിയാണെങ്കിൽ കോടതിക്ക് പിന്നെ ഒരു സംശയവുമില്ല ചുമട്ടുതൊഴിലാളിക്കെതിരായിട്ട് വിധി പറയുക എന്നുള്ളത് ആണ്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് യു വി രാമചന്ദ്രൻ അധ്യക്ഷനായി, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പി രാജൻ, കെ കെ കൃഷ്ണൻ, കെ മോഹനൻ, ടി ടി രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സമ്മേളനം സമാപിച്ചു. കണ്ണപുരം ചൈനാക്ലേ റോഡ് കേന്ദ്രീകരിച്ച് ചെറുകുന്ന് കതിരുവെക്കും തറയിലേക്ക് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. രണ്ടു ദിവസങ്ങളിലായി നടന്നുവന്ന സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി കണ്ണപുരം ചൈനാക്ലേ റോഡ് കേന്ദ്രീകരിച്ച് ചെറുകുന്ന് കതിരുവെക്കം തറയിലേക്ക് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി, സി പി ഷൈജൻ, പി കെ മധുസൂദനൻ, താവം ബാലകൃഷ്ണൻ, പി നാരായണൻ, ജിതേഷ് കണ്ണപുരം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇതിഹാ ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ധനസഹായം നൽകി. ഇതിഹാ ഓഫീസിൽ വെച്ച് ചേർന്ന പരിപാടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ ഉദ്ഘാടനം ചെയ്തു. ഇതിഹാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ എ രൂപേഷ്, അത്തായി പത്മിനി, ഡോക്ടർ വിനയൻ ഷേണായി, എം വി വത്സല, ഇ പി ശ്യാമള, എ കെ ശ്രീജ, ടി വി സുനിൽകുമാർ, സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവീകരിച്ച കണ്ണപുരം കൃഷിഭവൻ ഉദ്ഘാടനം എം വിജൻ എം എൽ എ നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കെട്ടിടം നവീകരിച്ച് ഒരുക്കിയത്. നവീകരിച്ച കണ്ണപുരം കൃഷിഭവൻ ഉദ്ഘാടനം എം വിജൻ എം എൽ എ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി. സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, വി വിനീത, റീന രാജീവൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, കൃഷി ഓഫീസർ എ എൻ അനുഷ, കൃഷി അസിസ്റ്റന്റ് കെ വി ഉമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്ലസ് വൺ കെമിസ്ട്രി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഏകദിന രസതന്ത്ര ശില്പശാല ഓർബിറ്റ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പൊതുപരീക്ഷ എഴുതുന്ന പ്ലസ് വൺ കെമിസ്ട്രി വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഏകദിന രസതന്ത്ര ശില്പശാല ഓർബിറ്റ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രസതന്ത്ര അധ്യാപകൻ സി വി രാജുവാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ രമേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. മുൻവർഷ പരീക്ഷാ ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യങ്ങൾ, ഓരോ പാഠത്തിലെയും പ്രധാന ഭാഗങ്ങൾ, മെമ്മറി ടെക്നിക്കുകൾ, ഷോർട്ട്കട്ട് രീതികൾ എന്നിവയാണ് പരിശീലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത്. നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുവേണ്ടി പയ്യന്നൂർ യൂത്ത് സെന്റർ, ഗ്രന്ഥാലയം, യുവജന വേദിയാണ് രസതന്ത്ര ശില്പശാല സംഘടിപ്പിച്ചത്. എം സുധീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് ഇ പി ശ്രീനിവാസൻ, കെ വി രാമകൃഷ്ണൻ, രജനീകാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ശില്പശാലയിൽ പ്ലസ് വൺ കെമിസ്ട്രിയിലെ 14 പാഠഭാഗങ്ങളും 45 ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ മെറ്റീരിയലുകൾ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏഴും വെസ്റ്റ് വില്ലേജ് സമ്മേളനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏഴോം വെസ്റ്റ് വില്ലേജ് സമ്മേളനത്തിന് എം സി ജോസഫൈൻ നഗറിൽ വില്ലേജ് പ്രസിഡന്റ് ഒ വി ഗീത പതാക ഉയർത്തി. പി കെ ശ്യാമള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷിമ, ശകുന്തള, കാർത്യായണി, നിർമ്മല,
കെ പി മോഹനൻ, സി വി കുഞ്ഞിരാമൻ, സി ഒ പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ മഞ്ഞപ്പറമ്പിൽ പാതയോരത്ത് ചെണ്ടുമല്ലി തൈകൾ നട്ട് പാതയോരം സുന്ദരമാക്കാൻ മഞ്ഞപ്പറമ്പ അഴിക്കാടൻ കലാകായിക വേദിയും ഗ്രാമം പുരുഷ സ്വയം സഹായ സഹകരണ സംഘവും. നടീൽ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷീബ ദിവാകരൻ നിർവഹിച്ചു. പാതയോരത്ത് സൗന്ദര്യവത്കരണ പ്രവർത്തനത്തിന് തുടക്കമിട്ട് മാത്തിൽ മഞ്ഞപ്പറമ്പ് അഴീക്കോടൻ കലാകായിക വേദിയും ഗ്രാമം പുരുഷ സ്വയം സഹായ സംഘവും കൃഷിഭവനുമായി ചേർന്നാണ് പാതയോരത്ത് വർണ്ണപ്പൂക്കൾ വിരിയിക്കാൻ ഒരുങ്ങുന്നത്. ചെണ്ടുമല്ലിയാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മഞ്ചപ്പറമ്പ് സ്വാമിമുക്ക് റോഡിന്റെ പാതയോരത്താണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത്. വാർഡ് മെമ്പർ ഷീബ ദിവാകരൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ മഞ്ചപ്പറമ്പ് ഗ്രാമം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും അതുപോലെ അഴീക്കോടൻ കലാകായിക വേദിയുടെയും നേതൃത്വത്തിൽ പാതയോരം മനോഹരം എന്നുള്ള പദ്ധതി പ്രകാരം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കാങ്കോല് ആലപ്പുഴമ്പ് ഗ്രാമപഞ്ചായത്തിൽ അരവഞ്ചാല മുതൽ കാങ്കോല് വരെയുള്ള റോഡ് സൈഡ് ഇരുവശവും വൃക്ഷത്തൈകളും പിന്നെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിലോമീറ്റർ ദൂരം പാതയോരത്താണ് ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ചടങ്ങിൽ പി ചിണ്ടൻ അധ്യക്ഷനായി. കെ നിതിൻ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മുറിയരുത്, മുറിക്കരുത് എന്റെ ഇന്ത്യയെ എന്ന സന്ദേശവുമായി ജനതാദൾ എസ് പയ്യന്നൂരിൽ ജനാധിപത്യ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ ഹരിഹർകുമാർ ഉദ്ഘാടനം ചെയ്തു. പി നാരായണൻ അധ്യക്ഷനായി. പി സി വി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുത്തലത്ത് രാജൻ, ഒ കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാതമംഗലത്ത് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ഇടത്തെട്ടുകാരെ ഒഴിവാക്കി വ്യാപാരം നടത്തിയാൽ കൺസ്യൂമർ സൊസൈറ്റികൾക്ക് സമൂഹത്തിൽ വലിയ ദൌത്യം നിർവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രതിഷേധം നടന്നത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച്. രാമന്തളി കുന്നരവിൽ സാമൂഹ്യവിരുദ്ധർ കത്തിച്ച ടിപ്പർ ലോറി ഉടമയുടെ വീട്ടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചു. ലോറി കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവുകൾക്ക് തെളിച്ചം പകരാൻ കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ശില്പശാല. മാടായി ബി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയും വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.